വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. സിപിഎം നേതാവ് എം സി ജോസഫൈന്റെ മൃതദേഹം അങ്കമാലിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം അങ്കമാലി പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം സി എസ് എ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറും. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, ഇപ്പോൾ മൃതദേഹം വീട്ടിലാണ് ഉള്ളത്. എപ്പോഴാണ് അവിടെ നിന്ന് മൃതദേഹം പാർട്ടി ഓഫീസിലേക്ക് മാറ്റുക? ആരൊക്കെയാണ് അവിടേക്ക് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്? രേണുക, ഇന്നലെ അന്തരിച്ച സി പി എം നേതാവ് എം സി ജോസഫൈന്റെ മൃതശരീരം ഇപ്പോൾ അങ്കമാലിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ഇന്നലെ രാത്രി മുതൽ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. എം സി ജോസഫൈന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ, അയൽക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ എല്ലാവരും ഇക്കൂട്ടത്തിലുണ്ട്. പ്രായവ്യത്യാസ ഭേദമെന്ന് അവസാനമായി പ്രിയ നേതാവിനെ കാണാൻ വേണ്ടി നിരവധി പേർ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 7 മണിവരെയായിരുന്നു വീട്ടിൽ പൊതുദർശന ചടങ്ങുണ്ടാവുക എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. 8-8.5 മണിവരെ ഈ വീട്ടിൽ തന്നെയായിരിക്കും ഈ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം മൃതശരീരം അങ്കമാലി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ 1 മണിക്കൂർ നേരത്തോളം ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് സി എസ് ഐ അങ്കമാലിയിലെ സി എസ് ഐ ഓഡിറ്റോറിയത്തിലേക്ക് മൃതശരീരം കൊണ്ടുപോവുക. അവിടെ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. നാട്ടുകാർക്ക് സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ എത്തി പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്വവസതിയിൽ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എം സി ജോസഫൈൻ്റെ മരണം സംഭവിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അവർ അപ്രതീക്ഷിതമായി പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഉഴഞ്ഞു വീഴുകയായിരുന്നു. ഏതായാലും യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ് എം സി ജോസഫൻ. 5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനൊടുവിൽ അവർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലേക്ക് ഉയർന്നു വരികയുണ്ടായി. വനിതാ കമ്മീഷൻ അധ്യക്ഷ, കേന്ദ്ര കമ്മിറ്റി അംഗം, വനിതാ കമ്മീഷൻ അധ്യക്ഷ തുടങ്ങിയ ഒട്ടേറെ പദവികൾ എം സി ജോസഫൈൻ അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 1948 വൈപ്പിനിലാണ് അവർ ജനിച്ചത് എങ്കിലും അവരുടെ പ്രവൃത്തി മണ്ഡലം അങ്കമാലിയിലായിരുന്നു. വിവാഹത്തിന് ശേഷം അങ്കമാലിയിലെത്തിയ അവർ അങ്കമാലിയിൽ എത്തിയ അവർ കെ സി വൈ എഫിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. 70-കളുടെ തുടക്കത്തിൽ, അതായത് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകൾ വരിക എന്ന് പറയുന്നത് പോലും ഏറെ എതിർപ്പുകൾ നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് എം സി ജോസഫൈൻ പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടയായിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത്. തുടർന്ന് അവർ 84 എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായി 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു. എങ്കിലും ഒരു പാർലമെൻ്ററി രാഷ്ട്രീയം നടത്താനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും മഹിളാ സംഘടനകളിലൂടെയും വളർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു എം സി ജോസഫൈൻ്റേത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി പേരാണ് അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പാർട്ടി കോൺഗ്രസ് വാർത്തകളിലേക്ക് പോവുകയാണ്. പാർട്ടിയിൽ കേരള ഘടകത്തിന്റെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിച്ചാണ് സി പി എം പാർട്ടി കോൺഗ്രസിന് കണ്ണൂരിൽ കൊടിയിറങ്ങിയത്. പോളിറ്റ് ബ്യൂറോയിൽ കേന്ദ്ര കോട്ടയിലെത്തിയ എസ് ആർ പിയുടെ പകരക്കാരനായി എത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വസ്തനായ എ വിജയരാഘവനാണ്. കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാനത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിച്ചു. കേരള വികസന മാതൃകയ്ക്ക് പാർട്ടി കോൺഗ്രസിൽ കിട്ടിയ കൈയടി സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് ഊർജ്ജമാകും. പിഴവുകളില്ലാത്തതും സി പി എമ്മിന്റെ മറ്റൊരു ഘടകത്തിനും ചിന്തിക്കാൻ പോലുമാകാത്ത പ്രൗഢിയിലുള്ളതുമായ സംഘാടനം അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിപ്പ് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ കണ്ടത്. കെ
കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമെങ്കിലും സംസ്ഥാന പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന എസ് ആർ പിയുടെ പകരക്കാരനായി എ വിജയരാഘവൻ എത്തുമ്പോൾ പാർട്ടി സെന്ററിൽ കേരള ഘടകത്തിലെ പിടി ഒന്നുകൂടി മുറുകും. സിൽവർ ലൈനിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ കേരള വികസന മാതൃക അംഗീകരിക്കപ്പെട്ടതോടെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന്റെ മുന്നിൽ ഇനി പാർട്ടി തടസ്സമാകില്ല. ചില സംസ്ഥാന ഘടകങ്ങൾ പദ്ധതിയിൽ വ്യക്തത ആവശ്യപ്പെട്ടെങ്കിലും ആരും കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെ തുറന്നെതിർക്കാൻ തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ്. ഈ നാട് വികസിക്കണം നമുക്ക് വേണ്ടിയല്ല, നാളത്തെ തലമുറക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ നാളേക്ക് വേണ്ടി. അതിനുവേണ്ടി നമുക്ക് ഒന്നായി നിൽക്കാം, ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് നീങ്ങാം. അതിനാണ് ഈ പാർട്ടി കോൺഗ്രസ് പൂർണ്ണമായ പിന്തുണ നൽകിയിരിക്കുന്നത്. എൽ ഡി എഫ് സർക്കാരിനോട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. ദുർബലമായ പശ്ചിമബംഗാൾ പാർട്ടിക്ക് നേതൃത്വത്തിലെ സ്വാധീനം കുറയുകയാണ്. ബംഗാളിൽ നിന്നുള്ള രണ്ട് പി ബി അംഗങ്ങൾ ഒഴിഞ്ഞപ്പോൾ പകരം ലഭിച്ചത് ഒരാളെ മാത്രം. ന്യൂസ് 18 കണ്ണൂർ. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെയുള്ള നടപടി തീരുമാനിക്കാൻ എ ഐ സി സിയുടെ അച്ചടക്ക സമിതി ഇന്ന് യോഗം ചേരും. കടുത്ത നടപടി വേണമെന്ന കെ പി സി സിയുടെ ശുപാർശ എ കെ ആന്റണി അധ്യക്ഷനായ സമിതി പരിഗണിക്കും. കെ വി തോമസിൽ നിന്ന് സമിതി വിശദീകരണം തേടിയേക്കും. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കെ വി തോമസിൽ നിന്ന് വിശദീകരണം തേടി നടപടി എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താണ് ഈ അച്ചടക്ക സമിതിയുടെ തീരുമാനമെന്ന് അറിയാൻ കഴിയുമോ? രണുക, ഒരുപക്ഷെ വിശദീകരണം തേടുകയാണെങ്കിൽ ഇന്ന് എന്തായാലും തീരുമാനം എന്നത് അറിയാൻ സാധിക്കില്ല. എന്തായാലും നിലവിൽ കെ പി സി സി ആവശ്യപ്പെട്ടിട്ടുള്ളത് കടുത്ത നടപടി വേണം എ വി തോമസിനെതിരെ എന്നുള്ളതാണ്. അതായത് നേരത്തെ പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് കെ വി തോമസ് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ഒരുപക്ഷെ വലിയ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള ആലോചനകൾ കെ പി സി സിയിലും അതോടൊപ്പം തന്നെ എ ഐ സി സിയിലും നടന്നിരുന്നു. അതായത് കെ വി തോമസ് വാർത്താ സമ്മേളനം നടത്തി താൻ സെമിനാറിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ആയിരുന്നു അത്. എന്നാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ സ്തുതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് സിൽവർ ലൈനെതിരായ പ്രതിഷേധം. സിൽവർ ലൈനെ എതിർക്കാൻ വേണ്ടി മാത്രം എതിർക്കരുത് എന്ന തരത്തിലുള്ള പരാമർശവും നടത്തിയിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് കെ പി സി സി ആവശ്യപ്പെടുന്നത്. എങ്കിലും ഒരു സംഘടനാ തലത്തിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് ഈ കെ വി തോമസിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നത് അറിയേണ്ടതാണ്. അതേസമയം പ്രാഥമികമായി തന്നെ വലിയ അച്ചടക്ക ലംഘനമാണ് നടത്തിയത് എന്ന് ഈ സമിതിക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ഇത്തരത്തിലൊരു വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. കടുത്ത നടപടി എന്നതാണ് കേരള ഘടകം, കേരളം ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്, കെ പി സി സി ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ അത്തരമൊരു ആവശ്യം തന്നെയാണുള്ളത്. ആവശ്യത്തിന് മുന്നറിയിപ്പുകൾ കൊടുത്തതാണ്, അതിനുശേഷം അവിടെ സംസാരിച്ചതും ഒക്കെ പാർട്ടി വിരുദ്ധമെന്നാണ് കരുതുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണോ പരിഗണനയിലുള്ളത്? രേണുക, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി, അതായത് കെ വി തോമസ് ഒരു പക്ഷേ പാർട്ടിക്ക് പുറത്തു പോവുക അല്ലെങ്കിൽ ആ നിലയിൽ പാർട്ടിയിൽ നിന്ന് താൻ പുറത്താക്കപ്പെട്ടു എന്നതിനെ ഉൾപ്പെടെ ആനുകൂല്യമാക്കി മാറ്റിക്കൊണ്ട് പി പി എമ്മുമായി കൂടുതൽ കൈകൊടുക്കാത്തുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള ഒരു സാധ്യത അടക്കം കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. അതായത് കെ പി സി സി അധ്യക്ഷൻ അടക്കം പറഞ്ഞിട്ടുള്ളത് ഇത് നേരത്തെയുള്ള ധാരണയുടെ ഭാഗമായാണ് കെ വി തോമസ് പോകുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ അടുത്തതായി കെ വി തോമസിന് ആവശ്യമായി വരുന്നത് പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ ആണ്. പുറത്താക്കുകയാണ് എങ്കിൽ കെ വി തോമസിന് തന്നെ ഇക്കാര്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലത്തിലാണ് താൻ കോൺഗ്രസ് വിടുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കും എന്ന ഒരു പൊതു വിലയിരുത്തൽ കെ പി സി സിയുടെ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അവസരം കൊടുക്കേണ്ടതുണ്ടോ, കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുകയാണോ, അതോ താൽക്കാലികമായ ഒരു നടപടിയാണോ അദ്ദേഹത്തിനെതിരെ വേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്.
എന്തായാലും ഹൈക്കമാൻഡ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് കെ പി സി സി കൃത്യമായ ഒരു നടപടി ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. നിലവിലെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടി തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൃത്യമായി അതായത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുകയല്ല സെമിനാർ നടത്തിയത്, മറിച്ച് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രശംസിക്കുകയും കോൺഗ്രസ് എതിർക്കുന്ന ഒരു പദ്ധതിയെ അനുകൂലിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത്. അത് തെറ്റായ സന്ദേശം പ്രവർത്തകരിലും അണികളിലും നൽകുവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കെ വി തോമസ് അവിടെ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്കാണ് നേതൃത്വം നീങ്ങുന്നത്. കെ പി അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവൻ മുൻകൂർ ജാമ്യം തേടിയേക്കുമെന്ന് സൂചന. ഇന്ന് മൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നത് ഇതിന്റെ ഭാഗമായാണെന്നാണ് വിവരം. ബാലചന്ദ്രകുമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നതിനാൽ വീട്ടിലെത്തി കാവ്യയുടെ മൊഴിയെടുക്കുന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ട്. തുടരന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കാവ്യമാധവന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ആലോചിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കാവ്യയുടെ സൗകര്യം തേടുകയും ചെയ്തു. എന്നാൽ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്ന് ഘട്ടം വന്നതോടെ കാവ്യ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. തുടർന്നാണ് പോലീസ് നോട്ടീസ് നൽകിയത്. എന്നാൽ പോലീസ് പറഞ്ഞ ദിവസം അസൗകര്യം ചൂണ്ടിക്കാട്ടി കാവ്യ ഒഴിവായി. മൊഴി നൽകുന്നതിൽ നിന്ന് കാവ്യ ഒഴിഞ്ഞു മാറുന്നതിന് പ്രധാന കാരണം തുടരന്വേഷണത്തിന്റെ സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ്. കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്നതിനാൽ തുടരന്വേഷണം ഒരു മാസത്തിനുള്ളിൽ തീർക്കണമെന്നാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അന്വേഷണ കാലാവധി 3 മാസം കൂടി നീട്ടി നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ദിലീപിനും കാവ്യയ്ക്കും ഗുണകരമാവും. ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം. പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിന് പിന്നാലെ കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലെ ജീവനക്കാരൻ സാഗർ വിൻസെന്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ കാവ്യയും ശ്രമിച്ചേക്കും. അതിനിടെ കാവ്യയുടെ മൊഴിയെടുക്കുമ്പോൾ ഹാജരാവണമെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറിനോടും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കാവ്യയുടെ വീട്ടിലെത്തി മൊഴി നൽകുന്നതിൽ ബാലചന്ദ്രകുമാർ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. പ്രതിഷേധങ്ങൾക്കിടെ KSRTC സ്വിഫ്റ്റ് സർവീസ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5:30 തമ്പാനൂർ KSRTC സെൻട്രൽ ഡിപ്പോയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് കരിദിനം ആചരിക്കാനാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ തീരുമാനം. വൈകിട്ട് 5:30 ബംഗളൂരുവിലേക്കുള്ള AC വോൾവോയുടെ 4 സ്ലീപ്പർ സർവീസുകളും 6 മണിക്ക് ശേഷം തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്, മാനന്തവാടി, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് 6 ബൈപ്പാസ് റൈഡർ സർവീസുകളുമാണ് ആദ്യ ദിനം സർവീസ് നടത്തുക. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്കുള്ള മടക്ക സർവീസ് അവിടെ വെച്ച് മന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരുവിൽ നിന്നുള്ള കേരളയാത്രയ്ക്ക് മുഴുവൻ ടിക്കറ്റുകളും ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തീർന്നു. 12-13 തീയതികളിൽ ബംഗളൂരുവിൽ നിന്നുള്ള തിരുവനന്തപുരം, എറണാകുളം സർവീസുകളുടെ ടിക്കറ്റുകളാണ് പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടത്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് KSRTCയും KSRTC സ്വിഫ്റ്റും സ്പെഷ്യൽ സർവീസുകൾ നടത്തും. സംസ്ഥാനത്തിനകത്തും അന്തർ സംസ്ഥാന റൂട്ടുകളിലുമാണ് യാത്രക്കാരുടെ ആവശ്യാർത്ഥം സർവീസുകൾ നടത്തുന്നത്. അതേസമയം വിഷുവും ഈസ്റ്ററും എത്തിയിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടില്ല. ഇനിയും ശമ്പളം മുടങ്ങിയാൽ സമരം തുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ രംഗത്തെത്തി. KSWIFT സർവീസ് ഉദ്ഘാടന ദിനമായ ഇന്ന് കരിദിനമാചരിക്കുമെന്ന് പ്രതിപക്ഷ യൂണിയനുകൾ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ സഹായം ലഭിച്ചാലേ നിലവിലെ സാഹചര്യത്തിൽ KSRTC മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് KSRTC MD ബിജു പ്രഭാകർ. തൊഴിലാളി സംഘടനകളെക്കുറിച്ച് തനിക്ക് പരാതിയില്ല, എന്നാൽ ഒരു വിഭാഗം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ബിജു പ്രഭാകർ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. തൊഴിലാളി സംഘടനകൾ വളരെ ക്രിയേറ്റീവായിട്ട് ആണ് സഹകരിക്കുന്നത്. എനിക്ക് യാതൊരു പരാതി അവരെ പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇനി ചില കാര്യങ്ങളിലൊക്കെ കടുംപിടുത്തം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ലെവലിൽ തീർന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 തൊഴിലാളി യൂണിയൻ മാത്രം വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ 18-19 സംഘടനയുള്ളതാണ് KSRTC. ഉടൻ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി ഉടൻ തന്നെ ട്രോൾ ഇറക്കുന്നുണ്ട്. ഇവർക്കും പേടിയാണ്. എല്ലാവരും കൂടെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവനക്കാർ മാറുന്ന കാലത്തിനനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാകും.
കോഴിക്കോട് KSRTC ടെർമിനലിന്റെ ബലക്ഷയം പരിഹരിക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ അവ്യക്തത തുടരുന്നു. വ്യാപാരികളെ പോലീസ് സഹായത്തോടെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചെങ്കിലും തുടർ നടപടികളെക്കുറിച്ച് അധികൃതർ വ്യക്തമാക്കുന്നില്ല. കോഴിക്കോട് KSRTC ടെർമിനലിന് ബലക്ഷയമുള്ളതായി ചെന്നൈ IIT പഠന റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. എന്നാൽ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് IIT സംഘം നിർദ്ദേശം നൽകി 6 മാസം പിന്നിട്ടിട്ടും നടപടിയൊന്നുമായില്ല. ഇതിനിടെ സർക്കാർ മറ്റൊരു വിദഗ്ധ സമിതിയെ പരിശോധനയ്ക്ക് നിയോഗിച്ചു. കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകി. ഇതിനിടെയാണിപ്പോൾ ടെർമിനലിൻ്റെ അറ്റകുറ്റപ്പണികൾക്കാണെന്ന് പറഞ്ഞ് വ്യാപാരികളെ ഇവിടെ നിന്ന് പോലീസ് സഹായത്തോടെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഒഴിപ്പിക്കൽ. കെട്ടിടം പാട്ടത്തിനെടുത്ത അലിഫ് ബിൽഡേഴ്സിന് വേണ്ടിയാണ് ത്വരിതഗതിയിലുള്ള ഒഴിപ്പിക്കലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. അറ്റകുറ്റപ്പണികൾക്കാണെങ്കിൽ ടെർമിനലിലെ എല്ലാ സ്ഥാപനങ്ങളും താൽക്കാലികമായി മാറ്റേണ്ടതുണ്ട്. ബസ്സ് പ്രവേശിക്കുന്നതും നിർത്തേണ്ടതുണ്ട്. എന്നാൽ അതുണ്ടായില്ല. ഇക്കാര്യത്തിൽ KSRTC അധികൃതർക്ക് യാതൊരു വ്യക്തതയുമില്ല. രണ്ടാമത്തെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് ചെന്നൈ IIT അധികൃതർ സ്വീകരിച്ചെങ്കിലും ആരെ വിശ്വാസത്തിലെടുക്കണമെന്ന കാര്യത്തിലും സർക്കാർ ആശയക്കുഴപ്പത്തിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. KCB ഇതുവരെ പ്രശ്നപരിഹാരമായില്ല. ചെയർമാനും ഇടത് അനുകൂല സർവീസ് സംഘടനയും തമ്മിലുള്ള പോര് തുടരുകയാണ്. വൈദ്യുതി ഭവനു മുന്നിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇന്നു മുതൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കും. സംഘടനയുടെ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. സമരക്കാരുമായി ചർച്ചയാകാമെന്ന് ചെയർമാൻ ബി അശോക് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുൻപ് ചർച്ച നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാൽ വീണ്ടും ഒരു ചർച്ചയ്ക്കില്ല എന്നാണ് സംഘടനയുടെ നിലപാട്. നാളെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തലസ്ഥാനത്തെത്തും ഇരു കൂട്ടരുമായി ചർച്ച നടത്തിയേക്കുമെന്നതാണ് സൂചന. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടാകും. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കൻ ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ മന്നാർ കടലിടുക്ക് വഴി അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തെക്കേ ഇന്ത്യയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദ പാത്തി കൂടി നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മിന്നലോടുകൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 13-14 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മാംസാഹാരം വിളമ്പുന്നതിനെ ചൊല്ലി ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷം. കല്ലേറിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. അക്രമത്തിന് പിന്നിൽ ABVP ആണെന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ ആരോപിച്ചു. കാവേരി ഹോസ്റ്റലിൽ മാംസാഹാരം വിളമ്പുന്നത് രാമനവമി ചൂണ്ടിക്കാട്ടി ഇന്നലെ ABVP പ്രവർത്തകർ തടയുകയായിരുന്നു. ഇതിനെ മറ്റ് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത്. രാമനവമിയുടെ ഭാഗമായുള്ള പരിപാടി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമെന്ന് ABVP ആരോപിച്ചു. പാലക്കാട് ചിറ്റൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. വ്യാജക്കള്ള് നിർമ്മിക്കാൻ മീൻവണ്ടിയിൽ ഒളിപ്പിച്ച് കടത്തിയ 1050 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. മംഗളൂരുവിൽ നിന്നും ചിറ്റൂരിലേക്ക് കടത്തിയ സ്പിരിറ്റാണ് പിടിച്ചത്. കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശി ഷബീബ്, നെടുമ്പാശ്ശേരി സ്വദേശി വിഷ്ണു എന്നിവരെ അറസ്റ്റ് ചെയ്തു. 35 ലിറ്റർ സ്പിരിറ്റ് അടങ്ങിയ 30 കന്നാസുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അഴുകിയ മീൻ പെട്ടികൾക്കിടയിലാണ് സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. ഏത് തെങ്ങിൻ തോപ്പിലേക്കാണ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഗുഡ് മോർണിംഗിൽ നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. പത്രപ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ എ ചന്ദ്രശേഖരന്റെ മാറുന്ന കാഴ്ച മായാത്ത കാഴ്ച എന്ന ചലച്ചിത്ര ഗ്രന്ഥം ഷാജി എൻ കരുൺ പ്രകാശനം ചെയ്തു. കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ ജോർജ് ഓണക്കൂർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സിനിമയെക്കുറിച്ച് മാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ചന്ദ്രശേഖരന്റെ 21-ാമത് പുസ്തകമാണ് ഇത്. തിയേറ്ററിൽ നിന്ന് OTT വഴി ഡിജിറ്റൽ സ്ക്രീനിലേക്ക് സിനിമ വ്യാപിക്കുമ്പോൾ മാറുന്ന കാഴ്ചകളും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമൊക്കെയാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി ചന്ദ്രശേഖർ ഇപ്പോൾ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. സർ, സ്വാഗതം. വെബ് പരമ്പരകൾ ജനാധിപത്യം തേടുന്ന ഡിജിറ്റൽ വഴികൾ എന്ന ഭാഗത്ത്, പുസ്തകത്തിലെ ആ ഭാഗത്ത്
ഒരു മഹാമാരിക്കും ലോക്ക്ഡൌണിനും സിനിമയെ പിടിച്ചു നിർത്താനാകില്ല എന്ന ദൃശ്യപ്രഖ്യാപനമായാണ് ഒ ടി ടി റിലീസിനെ താങ്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒ ടി ടി എന്ന കാലത്തിന്റെ അനിവാര്യത, അതിന്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതെ, അത് രണ്ട് രീതിയിലാണ് ഞാൻ ഒ ടി ടിയെ കാണുന്നത്. കാരണം ഒ ടി ടിയെ കുറിച്ച് തന്നെ മലയാളത്തിൽ ആദ്യമായിട്ടൊരു ലേഖനം ഒരു പക്ഷേ എഴുതിയിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ആദ്യകാലത്ത് ഒ ടി ടിയെ ആൾക്കാർ സംശയത്തോട്, ഇന്നും നമുക്കറിയാം വ്യവസ്ഥാപിത വ്യവസായം, സിനിമാ വ്യവസായം ഒ ടി ടിയെ നോക്കി കാണുന്നത് ഒരു ശത്രുവിനെ എന്ന പോലെയാണ്. എങ്ങനെ പണം കൊണ്ടുവരും എന്നുള്ള, വിൽപ്പന നടക്കും എന്നുള്ള ഉള്ള രീതിയിൽ. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ലോകവ്യാപകമായി നമ്മൾ സാംസ്കാരിക കേന്ദ്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തെ ചലച്ചിത്രമേളകൾ നോക്കിക്കഴിഞ്ഞാൽ, കാന് പോലെയുള്ള വിഖ്യാതമായിട്ടുള്ള, ഈവൻ ഓസ്കാർ പോലെയുള്ള, കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ കിട്ടിയ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ ഓസ്കാർ കിട്ടിയ സിനിമകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സോ ആമസോണോ ആണ്. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ, ലോകത്തെ മറ്റെല്ലാ പ്രമുഖ ഫിലിം ഫെസ്റ്റിവലുകളും, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ, ഇക്കഴിഞ്ഞ ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവലിലെ എല്ലാ ചിത്രങ്ങളും, ഈവൻ ആ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങും പോലും സ്പോൺസർ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സും ആമസോണും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു മാറ്റം സിനിമയുടെ വ്യവസായം എന്നുള്ള രീതിയിലും അല്ലാതെയും മുതൽ മുടക്കുന്ന രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അവരുടെ സാന്നിധ്യം, അവരുടെ ഒരു പക്ഷേ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനി മാറും എന്ന് ചിന്തിക്കാനും തരമില്ല. അതേസമയം തന്നെ സ്വതന്ത്ര സിനിമകൾ, ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ എടുക്കുന്ന, കൊച്ചു സിനിമകൾ എടുക്കുന്ന, വിട്ടുവീഴ്ച ഇല്ലാത്ത സിനിമകൾ എടുക്കുന്ന ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുണ്ട്. അവർക്കൊരു പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമാക്കാരുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അത്തരത്തിൽ വലിപ്പമുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകളല്ല അവർ നിർമ്മിക്കുന്നത്. അങ്ങനെ സമാന്തര സിനിമകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നിർമ്മാതാക്കൾക്ക് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ധനസഹായം ചെയ്യുന്നുണ്ട്, നിർമ്മാണ സഹായം നൽകുന്നുണ്ട്. തീർച്ചയായും സാർ, ഈ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വിവാദമൊക്കെ കഴിഞ്ഞ് മലയാള സിനിമ ഏതാണ്ട് ഒ ടി ടി ആയി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒ ടി ടി തള്ളി കുറുപ്പ് തിയേറ്ററിൽ ഇറക്കിയ ദുൽഖർ പുതിയ സിനിമ എത്തിയപ്പോൾ അത് ഒ ടി ടിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. തിയേറ്റർ അനുഭവം എന്നൊരു സംഭവമില്ലേ, അതിനെ ഈ ഒ ടി ടി മറികടക്കാൻ സാധ്യതയുണ്ടോ? ശരിക്കും ലോകത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ഏത് ഭാഷയിലും എടുത്താലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം സിനിമകളുണ്ട്. വളരെ കൊച്ചു സിനിമകൾ, നമുക്കൊരു പക്ഷേ സ്വകാര്യമായിട്ടുള്ള, വളരെ വൈകത്തികമായിട്ടുള്ള അനുഭവം നൽകുന്ന സിനിമകളും, വളരെ കാഴ്ചയുടെ ബഹളവും ധാരാളിത്വവുമുള്ള സിനിമകളും, അങ്ങനെ രണ്ട് തരം സിനിമകൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമുക്കും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം മരക്കാർ പോലൊരു സിനിമ, അല്ലെങ്കിൽ ബാഹുബലി പോലൊരു സിനിമ, അല്ലെങ്കിൽ RRR പോലൊരു സിനിമ, തീർച്ചയായിട്ടും ആ സിനിമ ഒ ടി ടിയിൽ കാണുന്നതിനേക്കാളും തിയേറ്ററിൽ കാണുന്നത് തന്നെയാണ്, തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ള സിനിമകളാണ്. പക്ഷേ അതേസമയം വളരെ ചുരുങ്ങി ഹോം പോലൊരു സിനിമ, ആ സിനിമ നമുക്ക് ഒരു പക്ഷേ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ, എൻ്റെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ എൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് അതിൽ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ അത്ര വ്യക്തത ഒരു പക്ഷേ തിയേറ്ററിൽ പോലും ഉണ്ടാകുമോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം ചെറിയ സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഒരു സ്വകാര്യതയും അതുപോലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ വ്യൂവിങ് എക്സ്പീരിയൻസ് തരുന്ന സിനിമകൾ, അത്തരം സിനിമകൾ, വെബ് സീരീസ് പലതും അങ്ങനെയാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഒ ടി ടിയും, അതേസമയം സിനിമ തിയേറ്ററുകൾക്ക് വേണ്ടി മാത്രമുള്ള സിനിമകൾ അതിനിയും ഉണ്ടാകും. ഒരിക്കലും അതിപ്പം ടെലിവിഷൻ വന്നപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ സിനിമ മരിക്കും എന്ന് പറഞ്ഞു, അതുപോലെ ടെലിവിഷൻ വന്നപ്പോൾ ഇനി, അതുപോലെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് വരുമ്പോൾ പ്രസിദ്ധീകരണങ്ങൾ നിലയ്ക്കുമെന്ന് പറഞ്ഞു, അത്തരം ഭയം പോലെ മാത്രമേ ഉള്ളൂ. ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ, ഒരു പുതിയ പ്ലാറ്റ്ഫോം വരുമ്പോൾ ഒ ടി ടി സിനിമയെ കൊല്ലും എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു വേദി കൂടി, ഒരു വേദി കൂടി ഒരിടത്ത് കൂടി. തീർച്ചയായും അതിനോട് ചേർത്ത് തന്നെ ഒരു ചോദ്യം ചോദിച്ചാലേ, ഈ ടെലിവിഷൻ സിനിമയെ ഇല്ലാതാക്കുമെന്ന് 3 പതിറ്റാണ്ട് മുൻപ് വരെയൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. വെബ് സീരീസുകൾ ഇത് രണ്ടും അപ്രസക്തമാക്കുമെന്നാണ് ഈ കോവിഡ് കാലത്തുണ്ടായ ഒരു പൊതു തോന്നൽ. ഈ വിഷയത്തെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ പുസ്തകവും. വെബ് സീരീസുകൾ സിനിമയെയും പരമ്പരാഗത ടെലിവിഷനെയും എങ്ങനെയായിരിക്കും ബാധിക്കുക? വെബ് സീരീസിന് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സാഹചര്യത്തിൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, കേന്ദ്രത്തിൽ ചില വിലക്കുകൾ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളൊക്കെ അവർ വെബ് പരമ്പരകളിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണ്ടൻറ്റിൻ്റെ പുറത്തും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അതിന് സെൻസർഷിപ്പ് ഇല്ല, ചലച്ചിത്രങ്ങൾക്കുള്ളതുപോലെ സെൻസർഷിപ്പ് ഇല്ല.
ടെലിവിഷൻ ഉള്ളതുപോലെ തന്നെ കുറച്ചുകൂടി ഫ്രീ ആണ് വെബിലെ കണ്ടൻറ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു സിനിമയ്ക്ക് ഇന്ത്യയിൽ അഭിമുഖീകരിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ, കാണിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ബോൾഡായി, കുറച്ചുകൂടി രാഷ്ട്രീയപരമായി, കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റായി, കുറച്ചുകൂടി നിഷ്പക്ഷമായി, കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ, പല വിഷയങ്ങളെയും തൊട്ടാൽ പൊള്ളുന്ന പല വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ നിലവിൽ ഒ ടി ടികൾക്ക് സാധിക്കും. അത് നിലനിൽക്കുന്നിടത്തോളം കാലം വെബ് പരമ്പരകൾക്ക് ഒരുപക്ഷെ സിനിമയെ കണ്ടൻറ് വൈസ് അതിൻ്റെ ഉള്ളടക്കപരമായിട്ട് മറികടക്കാനും വെല്ലുവിളിക്കാനും സാധിക്കും. കാരണം നിലവിൽ സിനിമയ്ക്ക് അതിൻ്റെ സാധ്യമല്ലാത്തത് സെൻസർഷിപ്പ് നില അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം നിലവിലുള്ളതുകൊണ്ടാണ്. അത് ആ അർത്ഥത്തിലാണ് ശരിക്കും വെബ് പരമ്പരകൾ സിനിമകളെ മറികടക്കുന്നത്. ഈ പുസ്തകത്തിൽ സിനിമയുടെ ചമത്കാരവും സമീപനവും ദർശനവും കാഴ്ചവെക്കുന്നവയാണ് വെബ് സീരീസുകൾ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും സിനിമയെ മറികടക്കുന്നില്ലേ, പക്ഷേ വെബ് സീരീസുകൾ സിനിമയ്ക്ക് നൽകാൻ കഴിയാത്ത ഒരു തുടരൽ അനുഭവമൊക്കെ ഉടനീളം കൊണ്ടു നടക്കാൻ വെബ് സീരീസുകൾ സഹായിക്കുന്നില്ലേ? അത് തീർച്ചയായിട്ടും. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മലയാളത്തിൽ തന്നെയും അത്തരം ആന്തോളജി സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, ചലച്ചിത്ര സമാഹാരങ്ങൾ. അപ്പോൾ ആ സമാഹാരങ്ങൾ തന്നെ പല സീസണുകളിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ സിനിമ അല്ലെങ്കിൽ ഒരു തുടർ സിനിമ എന്നുള്ള രീതിയിൽ സിനിമയുടെ ഗ്രാമർ തന്നെ മാറുന്നുണ്ട്. അത് പക്ഷേ മാറുമ്പോഴും അപ്പോഴും പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെലിവിഷൻ മെഗാ സീരിയൽ പോലെ അല്ല അത് മാറുന്നത്. സീസൺ സീസൺ എന്ന് പറഞ്ഞ് മാറുമ്പോൾ തന്നെ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയുടെ ഒരു തീം വെച്ചുകൊണ്ട് അതിൻ്റെ പല വെർഷൻസാണ് പല സീസണുകളിലായിട്ട് വരുന്നത്. അപ്പോൾ അതൊരിക്കലും മടുപ്പിക്കുന്ന രീതിയിലല്ല, അത് പുതിയ കാസ്റ്റ് വെച്ചിട്ട് പുതിയൊരു സങ്കല്പം വെച്ചുകൊണ്ടാണ് ആ പരമ്പര മുന്നോട്ട് പോകുന്നത്. അപ്പം വർഷത്തിൽ ഇത്ര എന്നുള്ള കണക്കിൽ അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിലാണ് ലോക ദൃശ്യം മാധ്യമം ഈ ഒ ടി ടിയിൽ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദർശനത്തിലേക്ക് കടക്കുന്നത്. അതൊരിക്കലും സിനിമയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതല്ല. സിനിമയിൽ വരുന്ന പരമ്പര, ഇപ്പം നമ്മൾ CBI പരമ്പര അല്ലെങ്കിൽ ജെയിംസ് ബോണ്ടിൻ്റെ പരമ്പര എന്ന് പറയുന്നത് പോലെ അല്ല ശരിക്കും ഈ വെബ് പരമ്പരകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വേറൊരു ഒരു കാഴ്ച സംസ്കാരത്തെ തന്നെ വളർത്തിയെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഡൽഹി ക്രൈം, ആശ്രം സീരീസ്, ലൈല, ബാഡ് ഓഫ് ബ്ലഡ്, ഇങ്ങനെ ഇന്ത്യൻ വെബ് സീരീസുകൾ 2-3 മണിക്കൂറിൻ്റെ സിനിമകൾക്ക് നൽകാൻ കഴിയാത്ത അനുഭവങ്ങളാണ് നൽകുന്നത്. കാഴ്ച അനുഭവങ്ങളെ ഇവ ഈ വെബ് സീരീസുകൾ അവ എങ്ങനെയാണ് മാറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു സിനിമയ്ക്ക് പറയാൻ കഴിയാത്ത നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു സിനിമയ്ക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയുന്നതിനേക്കാൾ, കാഴ്ചക്കാർക്ക് മുന്നിൽ കാണിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു പടി കൂടി മുന്നേറി കുറച്ചുകൂടി ധൈര്യത്തോടുകൂടി കുറച്ചുകൂടി തീവ്രമായി കാര്യങ്ങളെ നോക്കിക്കാണാനും രാഷ്ട്രീയപരമായി തന്നെ ചില നിലപാടുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും വ്യക്തമാക്കാനുമൊക്കെ പരമ്പരകളിൽ സാധിക്കുന്നുണ്ട്. അത് ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ വേണ്ടാത്തത് കൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ലൈല പോലൊരു പരമ്പര ഒരിക്കലും തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നില്ല. അത് ഈ രാഷ്ട്രീയത്തിലല്ല, വേറൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിലും ഇറങ്ങാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു ഒരു പരമ്പര ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ OTT മാത്രം സാധ്യമാവുന്നതാണ്. അതിപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം അതിനൊരു മറുവശം കൂടിയുണ്ട്, ഒരു ദുരുപയോഗ സാധ്യത കൂടിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്താണ് വളരെ ഒബ്ജക്ഷണബിളായിട്ടുള്ള കണ്ടൻറ്, ഇപ്പം ചൈൽഡ് അബ്യൂസ് അടക്കമുള്ള കണ്ടൻറ് ഇൻ്റർനെറ്റിൽ വ്യാപകമാണ്. അത് നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യം നിയന്ത്രിച്ചാലും അത് മറ്റൊരു രാജ്യത്ത് നിലനിൽക്കുന്ന സെർവർ വഴി പ്രചരിക്കുന്നതിനെ തടയാൻ കഴിയാത്ത രീതിയിലുള്ള സാങ്കേതികത ഇൻ്റർനെറ്റിന് ബാധകമാണ്. അപ്പം ആ തരത്തിൽ ഒരു വിലക്ക് വന്നാലും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സാങ്കേതികത്വം നിലനിൽക്കുന്നത് കൊണ്ട് ദുരുപയോഗ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറം ക്രിയാത്മകമായി സർഗാത്മകമായി സമീപിച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ള ആർജവമുള്ള ആവിഷ്കാരങ്ങൾ ഒരുപക്ഷെ തിയേറ്റർ സിനിമകളെക്കാൾ കൂടുതൽ കാഴ്ചവെക്കാൻ വെബ് പരമ്പരകൾക്ക് സാധിക്കും. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ പുസ്തകത്തിൽ താങ്കൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടും ക്യാൻ ഫിലിപ്പിൻ്റെ ജോക്കറും താരതമ്യം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടും ആൾക്കൂട്ട ചിത്രീകരണവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ താരതമ്യം താങ്കൾ നടത്തിയിരിക്കുന്നത്. മലയാള സിനിമ ആഗോള നിലവാരത്തിലേക്ക്, ഇപ്പോൾ ആഗോള നിലവാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ടോ ഇപ്പോൾ? ലോകത്തിന്ന് ഏത് രാജ്യത്തിറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയിൽ നടക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന ഏറ്റവും പുതിയ തരംഗം എന്താണ് എന്ന് ഇവിടെ ഇരുന്ന് നമുക്കറിയാനുള്ള അവസരം ഇൻ്റർനെറ്റ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന
മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഉള്ളടക്കം നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. പഴയ തലമുറയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. അവർ അവരെപ്പോഴെങ്കിലും കണ്ടതും വായിച്ചതുമൊക്കെ ആയിട്ടുള്ള അവരുടെ അനുഭവ പരിചയത്തിൽ നിന്നുകൊണ്ടാണ് അവർ സിനിമ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇന്നതല്ല, ഇന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ കൊറിയയിൽ എന്ത് സംഭവിക്കുന്നു, ലാറ്റിൻ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, ആഫ്രിക്കയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രേക്ഷകർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവാരത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായും സ്റ്റാൻഡേർഡ്സ് ഉയരും. ആ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ, ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നിർമ്മാണ ചെലവ്. സെല്ലുലോയിഡ് ഉണ്ടായിരുന്ന സമയത്ത്, ഫിലിം ഉണ്ടായിരുന്ന സമയത്ത് റോ ഫിലിം എത്ര ചിലവാകും എന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. അത് സ്വാഭാവികമായും ചലച്ചിത്രകാരന്മാരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, തന്നിഷ്ടത്തിനനുസരിച്ച് സിനിമ നിർമ്മിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഡാറ്റ കാർഡ് മതി. 2 ലക്ഷം രൂപയുടെ ഒരു ഡാറ്റ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ നിർമ്മിക്കാം, അതിൻ്റെ എത്ര ടേക്കിങ്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ചലച്ചിത്ര നിർമ്മാണം ഒരു പരിധിവരെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നിലവാരമുള്ള ആ നിലവാരം മാപിനി ഉയർത്താനായിട്ട് നമ്മുടെ ചലച്ചിത്രകാരന്മാർക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഇതിപ്പോൾ കുലസ്ത്രീ, കുടുംബത്തിൻ്റെ വിളക്ക് തുടങ്ങിയ സങ്കല്പങ്ങളിൽ നിന്ന് പ്രതിനായികമാർ കൂടുതൽ വരുന്ന ഒരു കാലമാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. നേരത്തെ കള്ളിച്ചെല്ലമ്മയൊക്കെ ഒരു ദുരന്ത കഥയായി മുൻപുണ്ടായിട്ടില്ല എന്നല്ല, എങ്കിലും സ്ത്രീകളെ ഇപ്പോൾ സിനിമയിൽ ഒരു ഒരു കഥാപാത്രത്തോട് എന്താടി എന്ന് ചോദിച്ചാൽ നീ പോടാ എന്ന് പറയാൻ കെൽപ്പുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നു, കൂടുന്നതും അത്തരമുള്ള കഥാപാത്രങ്ങളുടെ എണ്ണം കൂടുന്നതും കണ്ടുവരുന്നു. സ്ക്രീനിലെങ്കിലും സ്ത്രീകൾക്ക് ആ രീതിയിലൊരു മോചനം തുടങ്ങിയെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? സമൂഹത്തിൽ തുടങ്ങിയെന്ന് കരുതാമോന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം അതിപ്പോഴും എത്തിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും സ്ത്രീകളോട് ഇത്രയും ഇപ്പോഴും ഇത്തരം പീഡന വാർത്തകൾ പുറത്തു വരാൻ കഴിയില്ല. അപ്പം സമൂഹം അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും സിനിമ അതിനെ അഭിമുഖീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമാണല്ലോ, സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. അപ്പം ആ പക്ഷം ഏറ്റെടുക്കാൻ നമ്മുടെ സിനിമ ഒരുപക്ഷെ മുൻപെന്നത്തേനേക്കാളും, അന്നൊക്കെ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറയുന്ന സിനിമയായിരിക്കും ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യം വന്നിട്ടുള്ള അത്തരത്തിലുള്ളൊരു സിനിമ. പക്ഷേ ആ സിനിമ കൈകാര്യം ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ അതിൽ പോലും അവസാനം പുരുഷന് മുന്നിൽ തോൽക്കുന്ന, സ്വന്തം മകളെ മകളാണെന്ന് അറിയിക്കാതെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന പുരുഷന്, ആ പുരുഷന് മുന്നിൽ വൈകാരികമായെങ്കിലും കീഴടങ്ങുന്ന ഒരു സ്ത്രീ ആണ് ഒരു പെണ്ണിൻ്റെ കഥയിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സ്വത്വം സ്ഥാപിക്കുന്ന സ്ത്രീകൾ, അത് പുതുതലമുറയിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലും അങ്ങനെയുണ്ട്. അത് വളരെ ശക്തമായി നമ്മുടെ സിനിമ ഉൾക്കൊള്ളുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിൻ്റെ മനസ്ഥിതി മാറിയോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. കാരണം ഇനിയും കണ്ടിരുന്ന കാണേണ്ട കാര്യമാണ്. തീർച്ചയായും. എന്തായാലും ഈ കാലത്തെ മലയാള സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് താങ്കളുടേതായി പുറത്തിറങ്ങിയത്. ഇപ്പോൾ ഈ സംസാരം പോലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മളുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയധികം സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിനും. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി പാലാരിവട്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീകല റോഡിൽ വെളിയിൽ വീട്ടിൽ ഗിരിജ, മകൾ രജിത, രജിതയുടെ ഭർത്താവ് പ്രശാന്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളാണ് പുലർച്ചെ സംഭവം ബന്ധുവിനെ അറിയിച്ചത്. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ ദുഃഖകരമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്? ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സൂചനകൾ വരുന്നു. രണിത, ഇന്ന് പുലർച്ചെയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തറിഞ്ഞത്. പാലാരിവട്ടം ശീതല റോഡിലാണ് 3 പേരെ, ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശീതല റോഡിൽ വെളിയിൽ ഗിരിജ 62 വയസ്സ്, മകൾ രജിത 38 വയസ്സ്, രജിതയുടെ ഭർത്താവ് പ്രശാന്ത് 40 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ രജിതയെ വീടിന് മുകളിലത്തെ നിലയിൽ വിഷം കഴിച്ച് മരിച്ച നിലയിലും മറ്റുള്ള 2 പേരെയും, പ്രശാന്തിനെയും രജിതയും താഴെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുലർച്ചെ 5:45 കൂടിയാണ് ഈ വിവരം പോലീസിൽ അറിഞ്ഞത്. ഈ മരിച്ച പ്രശാന്തിന്റെ മക്കൾ
ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ബന്ധുക്കൾ പിന്നീട് പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് എന്ന് പോലീസ് അറിയിച്ചു. രേണുക, ശരി. എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തിയ പ്രതി കീഴടങ്ങി. പുലർച്ചെ 2 മണിയോടെ കമ്മീഷണർ ഓഫീസിലാണ് അനീഷ് കീഴടങ്ങിയത്. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു, പിന്നീട് കീഴടങ്ങിയെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് അതിനിടയിൽ സംഭവിച്ചത്? ഇപ്പോൾ അയാൾ കസ്റ്റഡിയിലാണോ? ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയാണോ? രേണുക, ഇന്നലെ രാവിലെ 8:30 കൂടിയായിരുന്നു കുടുംബ വഴക്കിനെ തുടർന്ന് അനീഷ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ തന്നെ അനീഷ് വിവരം അറിയിച്ചതിന് ശേഷം പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. സമീപമുള്ള ഒരു കാട്ടിലേക്കാണ് കടന്നു കളഞ്ഞിരുന്നത്. തുടർന്ന് ഈ മേഖലയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് അനീഷ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ എത്തുന്നത്. അവിടെ എത്തി കീഴടങ്ങുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സിജു, ഇയാളൊരു രക്ഷപ്പെടാനുള്ള ശ്രമം അല്ലേ നടത്തിയത്? പിന്നീട് കീഴടങ്ങലിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നാണ് പോലീസ് പറയുന്നത്? രക്ഷപ്പെടാൻ വേണ്ടിയാണ് പോലീസ് വിവരം അറിയിച്ചതിന് ശേഷം പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടുന്ന് പോയിരുന്നത്. ആ സമീപമുള്ള ഒരു കാട്ടിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു പകൽ മുഴുവൻ പോലീസ് ആ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അതുമാത്രമല്ല, അവിടെ നിന്ന് ഈ പ്രദേശം എന്ന് പറയുന്ന ഒരൊറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. താൻ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പായതോടുകൂടിയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ക്ഷമിക്കണം കമ്മീഷൻ ഓഫീസിൽ എത്തി കീഴടങ്ങിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അയാളുടെ അറസ്റ്റ് പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ നടുക്കിയ കൊലപാതകം. സ്വന്തം അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. വ്രതശുദ്ധിയുടെ നാളുകൾ. മതമൈത്രിയുടെ നേർക്കാഴ്ചയാവുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി പ്രഭാകരന്റെ വീട്. 34 വർഷമായി റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന പ്രഭാകരൻ വീട്ടിൽ ഇഫ്താർ സംഗമവും നടത്തിവരുന്നു. മതമൈത്രിയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന നോമ്പുതുറ കാഴ്ച ഇത് 34-ാം വർഷമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് നമസ്കരിക്കുമ്പോൾ തന്നെ ആ പൂജാമുറയിൽ മുസല്ലയിട്ട് നമസ്കരിക്കുമ്പോൾ അവിടെ ബാങ്ക് മുഴുകുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു മതവും അല്ലെങ്കിൽ ഒരു വിശ്വാസവും നമ്മുടെ ഒന്നിനെയും ഒരു അതിർവരമ്പല്ല. മതത്തിനും വിശ്വാസത്തിനും അപ്പുറം സൗഹൃദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശമാണ് ഈ സ്നേഹസംഗമം നൽകുന്നത്. വീട്ടിൽ ഇഫ്താർ സംഗമത്തിനായി എത്തുന്നവർക്ക് നമസ്കരിക്കുന്നതിനായി പ്രഭാകരൻ ഇടമൊരുക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടായി. 34 വർഷമായി തുടർച്ചയായി റമദാൻ വ്രതാനുഷ്ഠാനം നടത്തുന്ന പ്രഭാകരൻ മുടങ്ങാതെയാണ് ഈ സ്നേഹക്കൂട്ടായ്മയും ഒരുക്കുന്നത്. നിലവിളക്കിന് സമീപം മുസല്ല വിരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന സഹോദര മതസ്ഥരെ സൗഹൃദത്തിന്റെ കണ്ണുകൊണ്ട് ചേർത്തു നിർത്തുകയാണ് പ്രഭാകരൻ. പ്രവൃത്തിയിലൂടെ നോമ്പ് നോറ്റ് ആ സ്നേഹം സന്ദേശമായി ഇവിടെയുള്ള സർവ മതവിഭാഗങ്ങളെയും വിളിച്ചു വരുത്തി സ്വന്തം ഗൃഹാങ്കണത്തിൽ മക്കളെപ്പോലെ താലോലിക്കുന്ന പൂങ്കാവനത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ ഒരുക്കിയ സ്നേഹവിരുന്ന് എല്ലാവർക്കും മാതൃകയാണ്. 1988 സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫയുടെ പ്രേരണയിൽ പ്രഭാകരൻ ആദ്യമായി റമദാൻ വ്രതം അനുഷ്ഠിച്ചത്. 10 ദിവസത്തിൽ ഒതുക്കാമെന്ന് കരുതിയ വ്രതാനുഷ്ഠാനം വർഷങ്ങളിലെത്തി. നോമ്പുതുറയ്ക്കും അത്താഴത്തിനും പഴങ്ങളും പച്ചക്കറികളുമടങ്ങിയ മിതമായ ഭക്ഷണമാണ് പ്രഭാകരൻ പിന്തുടരുന്നത്. ഈ നാളുകളിൽ മനസ്സിനും ശരീരത്തിനും ലഭിച്ച ഉന്മേഷമാണ് വ്രതാനുഷ്ഠാനം തുടരാൻ പ്രേരണ. ഞാനൊന്നും ജീവിതത്തിൽ വിശപ്പെന്താണെന്ന് അറിയാത്ത കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പോൾ വിശപ്പിൻ്റെ വില അറിയാൻ പാവപ്പെട്ടവൻ വിശന്ന് വലയുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ വില അറിയാനുള്ള സന്ദർഭം കൂടിയായിട്ടാണ് ഞാൻ ഈ റംസാൻ വ്രതാനുഷ്ഠാനം കണ്ടു തുടങ്ങിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
യാതൊരു കാരണവശാലും വാരി വലിച്ച് കഴിക്കുകയോ അത്താഴത്തിനാണെങ്കിലും നോമ്പ് തുറക്കുകയാണെങ്കിലും വളരെ ലളിതമായ ഭക്ഷണങ്ങൾ മാത്രമേ പാനീയങ്ങളെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് വിശപ്പ് മാറുന്നവരെ കഴിക്കാറേയില്ല. പ്രമുഖരടക്കം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി വീട്ടിൽ ഇഫ്താർ സംഗമം നടത്തിവരുന്ന പ്രഭാകരൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. ന്യൂസ് 18 വളാഞ്ചേരി. ഒരിടവേള കൂടി.